നമസ്കാരം. ഖാനിസ്ഥാൻ തീവ്രവാദം, അതായത് 84-ൽ നമ്മൾ അതിന്റെ ഏറ്റവും മാരകമായ വേർഷൻ കണ്ടതാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സുവർണ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളും സംഭവ വികാസങ്ങളും, തുടർന്നുണ്ടായ ഇന്ദിരാഗാന്ധിയുടെ മരണം, അതിനുശേഷം കുറെ കാലത്തേക്ക് ഈ ഖാലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അത്ര വലിയ വാർത്താ പ്രാധാന്യം നേടിയില്ല. പക്ഷേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ മറ്റൊരു വികൃതമായ ഭീകരമായ മുഖം നമ്മൾ കാണുന്നത്. വിദേശ സഹായം ഉൾപ്പെടെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും ഖാലിസ്ഥാൻ പതാകകൾ ഉയർത്തി ലണ്ടനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഖാലിസ്ഥാൻ തീവ്രവാദികൾ തകർത്തതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ചെങ്കോട്ടയിലെ സംഭവങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഖാലിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖങ്ങളിലൊന്നാണ് നമുക്ക് ചെങ്കോട്ടയിൽ കാണാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ, ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഖാലിസ്ഥാൻ ഭീകരവാദികളും പാകിസ്ഥാൻ തീവ്രവാദികളും, അതായത് മുസ്ലിം തീവ്രവാദികളും തമ്മിലുള്ള ഒരു ബന്ധവും അവർ തമ്മിലുള്ള പണമിടപാടും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത് ഇന്ത്യയെ എങ്ങനെങ്കിലും വിഘടിക്കണം എന്ന, അതായത് പഞ്ചാബിനെ വിഘടിച്ച് ഖാലിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാക്കണം എന്നാണ് അവർ പറയുന്നത് എങ്കിൽ പോലും, അതിനപ്പുറം ഇന്ത്യയെ പലതരത്തിൽ വിഘടിച്ച് പല കഷ്ണങ്ങളായി വെട്ടിമുറിക്കണം എന്ന ആഗ്രഹമാണ്. എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് മഹാരാഷ്ട്രയും ബംഗാളിനെയും കൂടി വെട്ടിമുറിച്ച് വേറെ രാജ്യങ്ങളാക്കി മാറ്റണം, ബംഗ്ള മറാത്ത എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളാക്കി മാറ്റണം എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ഭീകരവാദികൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആധിപത്യത്തിൽ നിന്നും പിരിഞ്ഞു പോയാൽ മാത്രമേ ബംഗാളികളുടെയും മറാത്തികളുടെയും സംസ്കാരം നിലനിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. പശ്ചിമ ബംഗാളിനോടും പഞ്ചാബിനോടും ഇന്ത്യയിൽ നിന്ന് വേർപിരിയാൻ ആവശ്യപ്പെട്ട് ഖാലിസ്ഥാൻ അനുകൂല സംഘടന സിഖ് ഫോർ ജസ്റ്റിസ്, ഈ സംഘടനയുടെ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നു എന്ന വ്യക്തിയാണ്, എന്ന ഖാലിസ്ഥാൻ ഭീകരനാണ് ഈ നിർദ്ദേശവുമായി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു വീഡിയോയാണ് ഇയാൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ ആധിപത്യത്തിൽ നിന്ന് ബംഗാളികളും മറാത്തികളും അതുപോലെ പഞ്ചാബികളും ഒക്കെ പിരിഞ്ഞു പോകണം, ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കി മുറിക്കണം എന്നുള്ളതാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഇതിനു മുൻപും ഇത്തരം ആവശ്യങ്ങളുമായി ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഖാലിസ്ഥാൻ സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. പഞ്ചാബിനെ മോചിപ്പിക്കണം എന്നായിരുന്നു ഇവരുടെ പ്രാഥമിക വാദം. പുതിയ അടവുകളുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും അതുപോലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് ഒരു ഉപദേശവുമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഒരു പ്രചോദനം നൽകുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. മമതയും താക്കറെയും ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ രണ്ട് മുഖ്യമന്ത്രിമാർക്കും അധികാരമുണ്ട് എന്ന് ഈ ഖാലിസ്ഥാൻ ഭീകരൻ പറയുന്നുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് എത്രയും വേഗം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ എല്ലാ കാലവും മമതയും താക്കറെയും ജനങ്ങൾ ഓർത്തിരിക്കും. കൂടാതെ ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്ന് ഇരു സംസ്ഥാനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ലഭിക്കും എന്നുകൂടി ഇയാൾ പറയുന്നുണ്ട്. ഇന്ത്യയെ വിഭജിക്കണം എന്ന അടിസ്ഥാനപരമായ ഉദ്ദേശമാണ് ഇയാൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഗുർപന്ത് സിംഗ് പന്നു എന്ന ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുടെ പ്രമുഖനായ നേതാവ്, സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെയും കർഷക സമരം എന്ന ഈ ആഭാസ സമരം നടത്തുന്നവരുടെയും ഒക്കെ യഥാർത്ഥ ഉദ്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയെ വിഘടിക്കണം, പഞ്ചാബിനെ വിഘടിച്ചു മാറ്റി വേറെ രാജ്യമാക്കണം, ഖാലിസ്ഥാൻ എന്ന രാജ്യമാക്കണം, അതുപോലെ മഹാരാഷ്ട്രയെ മറാത്തികളുടെ രാജ്യമാക്കണം, വെസ്റ്റ് ബംഗാളിനെ പശ്ചിമ ബംഗാളിനെ ബംഗാളികളുടെ രാജ്യമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്, അന്താരാഷ്ട്ര തലത്തിൽ വരെ ഇത് ചർച്ചയായിരിക്കുകയാണ്. ഖാലിസ്ഥാൻ ഭീകരവാദികളുടെയും മത തീവ്രവാദികളുടെയും ഒക്കെ വ്യക്തമായ ഉദ്ദേശമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു, നമ്മൾ പണ്ട് പറയാറുള്ളത് പോലെ, നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രം, ലോകമംഗീകരിക്കുന്ന രാഷ്ട്രം, ലോകോത്തര ശക്തിയായി വളരുന്ന രാഷ്ട്രം, ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കണം എന്ന് പറയുന്നവനൊക്കെ, അല്ലെങ്കിൽ വെട്ടിമുറിച്ച് വേറെ വേറെയാക്കണം എന്ന് പറയുന്നവനൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി ഉടനെ കൈക്കൊള്ളും. എന്തൊക്കെയായാലും ശരി, ഖാലിസ്ഥാൻ തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും ഏത് തരത്തിലുള്ള തീവ്രവാദമായാലും വിഘടനവാദമായാലും ഇവിടെ നടക്കില്ല. ഇത് ഭാരതമാണ്, ഇത് അഖണ്ഡ ഭാരതമാണ്. പണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ചതുപോലെ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനും ഒക്കെ വെട്ടിമുറിച്ച് വേറെ രാജ്യങ്ങളായതുപോലെ ഇനിയും വെട്ടിമുറിക്കണം എന്ന അവകാശം
അവകാശപ്പെടുന്നവനോട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഭീകരവാദികളോട് തീവ്രവാദികളോട് ഭാരതീയർക്കൊന്നേ പറയാനുള്ളൂ, ഇത് അഖണ്ഡ ഭാരതമാണ്, ഇത് ഇന്ത്യ ഭരിക്കുന്നത്, ഭാരതം ഭരിക്കുന്നത് നട്ടലിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. നിങ്ങളുടെ തോന്നിയാസങ്ങളും താന്തോന്നിത്തരങ്ങളും വിഘടനവാദവുമായി ഇനിയും ഇത്തരം പേരുകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിവരമറിയും എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ ഭീകരവാദികളോടൊക്കെ പറയാനുള്ളൂ. അത് ഏത് ഖാലിസ്ഥാനിയായാലും ഏത് മുജാഹിദി ഭീകരവാദിയായാലും ഏത് പാകിസ്ഥാനി ഭീകരവാദിയായാലും അതേ പറയാനുള്ളൂ. ഇന്ത്യയെ മഹാരാഷ്ട്രയെന്നല്ല ബംഗാളിനെന്നല്ല ഇന്ത്യയുടെ ഒരു കഷ്ണം പോലും വെട്ടിമുറിക്കാൻ ഇവിടെ ആരും അനുവദിക്കില്ല, അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തെ വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അവരോടും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഇവിടെ ഒരു സംസ്ഥാനത്തെയും ഇങ്ങനെ വെട്ടിമുറിക്കാനും മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ ഇത്തരം ഇവരുടേതായ ചിന്താഗതികളുടെ പേരിലും പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലും വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല, അനുവദിക്കാൻ പാടില്ല. ഭാരത ജനത അതിന് സമ്മതിക്കില്ല. വെബ് ഡെസ്ക്.